ഹായ് ഫ്രണ്ട്സ്, യുകെയിൽ സ്റ്റാഫ് ഷോർട്ടേജ് ദിവസേന വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു വിസ കൂടി ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൈ പൊട്ടൻഷ്യൽ വിസ സ്കീമാണ് ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞ മെയ് 30-ാം തീയതി മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹൈ പൊട്ടൻഷ്യൽ വിസ? അതുകൂടാതെ ഇപ്പോൾ യുകെയിലോട്ട് എളുപ്പത്തിൽ ആർക്കൊക്കെയാണ് വിസ ലഭിക്കുക, ഏതൊക്കെ ജോലികൾക്കാണ് എളുപ്പത്തിൽ യുകെയിൽ വരാനാവുകയെന്നും നോക്കാം. ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 50 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് യുകെയിൽ എളുപ്പത്തിൽ വരാനാവുക എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് യുകെയുടെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് കാണുക. അമേരിക്ക, കാനഡ, ഹോങ്കോങ്, ചൈന, ജപ്പാൻ, ജർമ്മനി, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ പഠിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസിന് ഈ സ്കീം അനുസരിച്ച് അപേക്ഷിക്കാനാകും. ഇതനുസരിച്ച് ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷത്തെ വിസയും PhD കഴിഞ്ഞവരാണെങ്കിൽ 3 വർഷത്തെ വിസയുമാണ് ഗവൺമെന്റ് നൽകുക. ഒട്ടേറെ അവസരങ്ങൾ നൽകുന്ന ഒരു പുതിയ പ്ലാനാണ് ഇപ്പോൾ ഈ ഒരു വിസയിലൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനെ യുകെയിൽ എളുപ്പത്തിൽ എത്താനും സെറ്റിൽ ചെയ്യാനുമുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ പുതിയ വിസ പ്ലാനിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന 50 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ഒന്നുമില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. യുകെയിൽ ഏറ്റവും കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ള ജോലികൾക്കായി ഗവൺമെന്റ് തയ്യാറാക്കുന്ന ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഒട്ടനവധി ജോലികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലികളിലോട്ട് യുകെയിലെ കമ്പനികൾക്കും മറ്റ് അംഗീകൃത എംപ്ലോയേഴ്സിനും യുകെക്ക് പുറത്തുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ റിക്രൂട്ട് ചെയ്യാനാകും. ഇത്തരം ജോലികൾ ലഭിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനും മിനിമം എക്സ്പീരിയൻസും നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുണ്ടെങ്കിൽ യുകെയിലെത്തി മികച്ച ശമ്പളത്തോടെ ജോലി ആരംഭിക്കാനാകും. ബ്രെക്സിറ്റ് നടപ്പായ ശേഷം വിസ നിയമങ്ങളിൽ കൊണ്ടുവന്ന ഇളവുകൾ ലോകമെങ്ങുമുള്ള തൊഴിലന്വേഷകരുടെ ഇഷ്ടരാജ്യമാക്കി യുകെയെ മാറ്റിയിരിക്കുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നും ജോലിക്കായും ഹയർ സ്റ്റഡീസിനായും യുകെയിലെത്തുന്നവരുടെ എണ്ണം ഉയർന്നതോടെ ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് യുകെയിൽ തുടക്കമായിരിക്കുന്നത്. കോവിഡും ലോക്ക്ഡൌണുമെല്ലാം രാജ്യത്തുണ്ടാക്കിയ പ്രതിസന്ധികൾ മാറിയതോടെ കമ്പനികളും മറ്റ് ബിസിനസ് മേഖലകളുമെല്ലാം പഴയതുപോലെ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യക്കാർക്കും ഏറെ പ്രയോജനകരമായി. കടുത്ത വിസ നിയമങ്ങൾ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ യുകെയെങ്കിൽ അവയെല്ലാം ലളിതമാക്കാൻ ആരംഭിച്ചത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒട്ടേറെ അവസരങ്ങളാണ് നൽകുന്നത്. യുകെയിലെത്താനുള്ള പ്രധാന കടമ്പയായ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇളവുകൾ നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾക്കും മറ്റ് പ്രൊഫഷണൽസിനും അനുഗ്രഹമായി. പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ലഭിക്കാൻ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ആവശ്യമില്ലാതാക്കിയതും പഠനശേഷം 2 വർഷക്കാലം യുകെയിൽ നിൽക്കാൻ കഴിയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അനുവദിച്ചതും മലയാളികളായ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ യുകെയിലെത്താൻ കാരണമായി. യുകെയിൽ ഏറ്റവും അധികം ഷോർട്ടേജ് അനുഭവപ്പെടുന്ന തൊഴിൽ മേഖലകളിലോട്ട് വിദേശ ജോലിക്കാരെ നിയമിക്കുന്നതിന് വിസ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രധാന കമ്പനികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ജോലിക്കാരുടെ കുറവ് മൂലം വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ആരംഭിച്ചതും യുകെയിൽ നിന്നും ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാനില്ലാത്തതും ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. യുകെയിലോട്ട് ഒരു ജോലിക്കായി നിങ്ങൾ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ബയോഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കോഴ്സിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എവിടേക്കാണ് ജോലി ചെയ്തത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബയോഡേറ്റ തയ്യാറാക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് ഇംപ്രസ്ഡായാൽ മാത്രമാണ് ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ സെലക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം അതിൽ കൃത്യമായി കാണിക്കുക. സർട്ടിഫിക്കറ്റിന് വലിയ പ്രാധാന്യമില്ലാത്ത രാജ്യമാണ് യുകെ. അവർ വെരിഫൈ ചെയ്യുന്നത് എംപ്ലോയേഴ്സ് വഴിയാണ്. ഇല്ലാത്ത എക്സ്പീരിയൻസ് ഒരു കാരണവശാലും ബയോഡേറ്റയിൽ ഉൾപ്പെടുത്താതിരിക്കുക. അത് വലിയ കോംപ്ലിക്കേഷൻസിന് ഫ്യൂച്ചറിൽ കാരണമാവുകയും ചെയ്യും. ചെറിയ കാര്യങ്ങൾക്കാണ് പലർക്കും യുകെയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് ബാൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയുകയാണ് ചെയ്യേണ്ടത്. ഇതിനു മുൻപ് പലർക്കും വിസ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനോടൊപ്പം അവർ ഇന്ത്യയിൽ ഒരു ഫുൾ ടൈം കോഴ്സ് പഠിച്ചതായി കാണിച്ചു. ഈ സാഹചര്യത്തിൽ അവർക്ക് വിസ ക്യാൻസൽ ചെയ്തു എന്ന് മാത്രമല്ല യുകെയിലോട്ട് വരുന്നതിന് ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. അത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അവർ കൺസിഡർ ചെയ്യുക. യുകെയിൽ മാത്രമല്ല മറ്റൊരു രാജ്യത്തേക്കും പോകാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. സ്റ്റാഫ് ഷോർട്ടേജ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് യുകെയിലെ എയർലൈൻ കമ്പനികളും ഹോസ്പിറ്റാലിറ്റി മേഖലയുമാണ്. ഹെൽത്ത് കെയർ സെക്ടറിലെ ഷോർട്ടേജ് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലും മറ്റു മേഖലകളിലും ധാരാളം അവസരങ്ങളാണ് ഇപ്പോൾ യുകെയിൽ ഉണ്ടായിരിക്കുന്നത്. യുകെയിൽ കോവിഡും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ജീവിതം സാധാരണ നിലയിലോട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും സ്റ്റാഫ് ഷോർട്ടേജ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് യുകെയിൽ നിലനിൽക്കുമ്പോൾ പരമാവധി ജോലിക്കാരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളെ കുറിച്ചാണ് ഇപ്പോൾ ഗവൺമെന്റും മറ്റ് എംപ്ലോയേഴ്സും ചിന്തിക്കുന്നത്. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ യുകെയിൽ വരാനും സെറ്റിൽ ചെയ്യാനും അവസരമൊരുക്കുമെന്ന് ഗവൺമെന്റ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നത്. പലരും കരുതിയിരിക്കുന്നത് പോലെ യുകെയിലോട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് മാത്രമാണ് എളുപ്പത്തിൽ വിസ കിട്ടൂ എന്നാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യമല്ല യുകെയിൽ നിലവിലുള്ളത്. എഞ്ചിനീയറിംഗിന്റെ എല്ലാ ഡിവിഷനുകളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ വിസ ലഭിക്കുന്ന സാഹചര്യം യുകെയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. നഴ്സസിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും വരാൻ കഴിയുന്നത് പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും യുകെയിലോട്ട് എളുപ്പത്തിൽ എത്താനാകും.
സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ തുടങ്ങി ഒട്ടേറെ ഡിവിഷനുകളിലുള്ളവർക്ക് എളുപ്പത്തിൽ യു കെയിൽ ജോലി കണ്ടെത്താനാകും. അതിനായി നിരവധി ഏജൻസികളാണ് ഇന്ത്യയിലും യു കെയിലുമെല്ലാം ഉള്ളത്. അത്തരം ഏജൻസികളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിസ പ്രോസസിംഗ് ആരംഭിക്കാനാകും. എന്നാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനു ശേഷം അതേ മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുക. പല കമ്പനികളും ഒരു വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അതേ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ്. ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള ജോലികൾക്കായി യു കെയിലിട്ട് വരിക വളരെ എളുപ്പമാണ്. പെട്ടെന്ന് വിസ കിട്ടുമെന്ന് മാത്രമല്ല നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് യു കെയിൽ എങ്ങും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രോസസിംഗ് ആരംഭിക്കാം. യു കെയിൽ എങ്ങും സ്റ്റാഫ് ഷോർട്ടേജ് രൂക്ഷമാകുമ്പോൾ പരമാവധി ജോലിക്കാരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും യു കെയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഗവൺമെന്റ് തുടരുന്നത്. അതിന്റെ ഭാഗമായി നിരവധി കമ്പനികളാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ കൂടാതെ മറ്റ് നിരവധി മേഖലകളിൽ ജോലിക്കാർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ യു കെയിലുള്ളത്. ഗ്രാഫിക് ഡിസൈനേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഐടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി കമ്പ്യൂട്ടർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് യു കെയിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യു കെയിൽ കെയർ വർക്കേഴ്സിന്റെ ജോലി ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സീനിയർ കെയറർ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് തുടങ്ങിയ കാറ്റഗറിയിലുള്ളവർക്ക് എളുപ്പത്തിൽ യു കെയിൽ വിസ ലഭിക്കുകയും യു കെയിലോട്ട് പെട്ടെന്ന് വന്ന് സെറ്റിൽ ചെയ്യാനും പറ്റുന്ന അവസരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ യു കെയിൽ വിസ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കെയർ ഹോമിലോ റെസിഡൻഷ്യൽ ഹോമുകളിലോ ജോലി ചെയ്യുന്നതിന് മാത്രമാണ് വിസ അനുവദിക്കുക. വീടുകളിൽ ജോലി ചെയ്യുന്നതിനായി യു കെയിലോട്ട് വിസ നൽകുന്ന ഒരു രീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും കെയർ ഹോമുകളിലോ റെസിഡൻഷ്യൽ ഹോമുകളിലോ മാത്രമാണ് ജോലി ലഭിക്കുക. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ യു കെയിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത്തരമൊരു ഓപ്ഷൻ യു കെയിൽ സാധ്യമല്ല. ജോലിക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു കെയിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ പേര് എന്താണോ അതേ പേര് തന്നെ കീപ്പ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. പലരും മാര്യേജിന് ശേഷം ഹസ്ബൻഡിന്റെ പേരിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റ് ഇല്ലെന്ന് മാത്രമല്ല യു കെയിൽ വന്നതിന് ശേഷം ഒട്ടേറെ കോംപ്ലിക്കേഷനുകളും ഉണ്ടാക്കാറുണ്ട്. പേര് മാറിയ സാഹചര്യത്തിൽ അവർ ഒറിജിനൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഏതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഒറിജിനൽ മാര്യേജ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതുണ്ട് പേര് മാറ്റുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലുമുള്ള പേരെന്താണോ അത് തന്നെ നിലനിർത്തുകയാണ് ഏറ്റവും നല്ലത്. കൂടെ എത്തുന്ന ഡിപ്പെൻഡൻസിന് പേര് മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലുമുള്ള പേരെന്താണോ അത് തന്നെ നിലനിർത്തുകയാണ് ഏറ്റവും നല്ലത്. വളരെയധികം ഫ്രീഡം നൽകുന്ന ഒരു രാജ്യമാണ് യു കെ. എങ്കിലും യു കെയിൽ വന്ന് നിയമക്കുരുക്കുകളിൽപ്പെടുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരികയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം അതേപോലെ നിലനിർത്തുന്നതിന് തടസ്സമുള്ള കാര്യങ്ങൾക്കാണ് ഗവൺമെന്റ് സ്ട്രിക്ട് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ജോലി സ്ഥലങ്ങളിൽ മദ്യപിച്ച് ചെല്ലുക, ഡ്രഗ്സ് അടിച്ചതിനു ശേഷം ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒട്ടേറെ പേർക്ക് വിസ ക്യാൻസലായ സംഭവങ്ങൾ യു കെയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഓൺലൈൻ ബുള്ളിയിങ് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ നിയമക്കുരുക്കുകളിൽപ്പെട്ട ധാരാളം പേരാണ് യു കെയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വീഡിയോകൾ ഉടനെ തന്നെ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.